ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. അതിൽ തേർഡ് ചാപ്റ്ററായ വാട്ടർ ആൻഡ് ലൈഫ് പുതിയ ബുക്കാണല്ലേ, 2024 മാറിയ ബുക്കാണ് കേട്ടോ. അപ്പോൾ വാട്ടർ ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. എന്താണ് വാട്ടർ ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ? വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം അല്ലേ, ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താണ് വെള്ളം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും വാട്ടറിൻ്റെ സോഴ്സ് എന്താണെന്നും ഒക്കെയാണ് ഈ ക്ലാസ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ എന്താണ് ഈ കുട്ടി ചോദിക്കുന്നത് നോക്കൂ. എന്താണ് വേർ ആർ യു ഗോയിങ് സോ ഹറിയിലി, എന്താണ് ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. ആരോടാ? ഈ റിവറിനോട് അല്ലേ. ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ഐ ആൻഡ് ഷിപ്പ് ആൻഡ് റിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. എന്താ പറയുന്നത് റിവർ? ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾ എന്താണ് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നതാണ് ഈ റിവർ പറയുന്നത് അല്ലേ. അപ്പോ വാട്ട് മേക്സ് ദ റിവർ സേ ദിസ്? അപ്പോ എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം? വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? പുഴവെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? ക്യാൻ റിവർ വാട്ടർ ബി യൂസ്ഡ് ഡയറക്ട്ലി ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്? കുടിക്കാനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ? അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. എന്താണ് ഈ താഴെയുള്ള ഈ ഇല്ലസ്ട്രേഷൻ ഒന്ന് നോക്കുക. നോക്കൂ, എന്താണ് ആദ്യം എന്താണ് പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു, പിന്നെ എവിടേക്ക് വന്നു അല്ലേ. ഇതൊക്കെയാണ് ഈ 6 വരെ അല്ലേ. അപ്പൊ എന്താണ് അതിൻ്റെ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ ആണ് കേട്ടോ. എന്താണ് പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് എന്താ, ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രീസ്. എന്താണ് വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റാണ് ഈ ഒന്നിൽ വരുന്നത് കേട്ടോ. വലിയ മാലിന്യങ്ങളൊക്കെ എന്താണ് ലാർജ് ഡെബ്രീസ് ഒക്കെ ഫിൽട്ടർ ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് വണ്ണിൽ. സെക്കൻഡിൽ എന്താണ് അലോ വേസ്റ്റ് ടു സെറ്റിൽ, എന്താണ് മാലിന്യങ്ങൾ എന്താണ് സെറ്റിൽ ചെയ്യാൻ, അതായത് അടിയിൽ ഊറി ഇതാവാൻ അല്ലേ, അടിയാൻ അനുവദിക്കുകയാണ് അല്ലേ. ദെൻ മൂന്നാമത്തെ എന്താണ്, ഈ മൂന്നാമത്തെ എന്താണ് ഇവിടെ നോക്കൂ, സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയേഴ്സ് സീവ്സ്. എന്താണ് പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. പിന്നെ നാലാമത്തെ എന്താണ്, ഡിസ്ഇൻഫെക്റ്റ് അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് നാലാമത്തത് അല്ലേ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ ആണത് അല്ലേ. എന്താണ് ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങളാണ്. ഇനി എന്താ അഞ്ചാമത്തെ ചെയ്യുന്നത്, സ്റ്റോർ ഇൻ ടാങ്ക്. എന്താ ടാങ്കിൽ സംഭവം, ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ടാങ്ക് എന്താണ് സ്റ്റോർ ചെയ്യാണ് അല്ലേ. പിന്നെ ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസ്, പിന്നെ എന്താണ് വീടുകളിലേക്കൊക്കെ എന്താണ് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ അല്ലേ. ഇതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങളും പിന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം എന്താണ് വിതരണ ഘട്ടങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദ റിവർ വാട്ടർ ഗെറ്റ്സ് ഡെലിവേർഡ് ടു ദ ഹൗസസ് ആഫ്റ്റർ ഇറ്റ് ഈസ് ബീങ് പ്യൂരിഫൈഡ്. ഡു യു ഗെറ്റ് ദ വാട്ടർ റെഗുലർലി ഇൻ ദ സെയിം വേ? എന്താ ഇവിടെ പറയുന്നത്, പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ആണോ? ആണല്ലേ, പുഴയിലെ വെള്ളം നേരിട്ട് നമ്മൾ ഇതാ എടുക്കാൻ പറ്റില്ല അല്ലേ. എന്താണ് അത് ശുദ്ധീകരിച്ചിട്ടാണ് എന്ത് വീടുകളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ഡു യു ഗെറ്റ് ദ വാട്ടർ റെഗുലർലി ഇൻ ദ സെയിം വേ? നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് ഇങ്ങനെയാണോ, പുഴയിൽ നിന്ന് എങ്ങനെയാണോ എത്തുന്നത്? വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? ഇനി വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സോഴ്സുകളുണ്ട് എന്ന് എഴുതി നോക്കിയേ. റൈറ്റ് ദം ഡൗൺ അല്ലെ. എന്താണ് വെൽ, എന്താണ് കിണർ അല്ലെ, പിന്നെന്താണ് പോണ്ട് നടക്കുന്നവരും അല്ലെ, ശ്രുതി നല്ല വൃത്തിയുള്ള പോണ്ട് നടക്കുന്നവരുണ്ടാവും, പിന്നെ കോയൽക്കിണർ അല്ലെ, ബോർവെൽ എന്നൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും അല്ലെ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ഇൻ എ ഡേ? ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? ടേക്ക് എ ലുക്ക് അറ്റ് ദ ടേബിൾ ഷോയിങ് ദ അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ വൺ പേഴ്സൺ ഫോർ വേരിയസ് പർപ്പസസ്. എന്താണ് വേരിയസ് പർപ്പസിന്, വിവിധ ആവശ്യങ്ങൾക്കായി ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിന്റെ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട്, ഏകദേശ അളവാണ് എന്ത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ടേബിളുള്ളത്. നോക്കൂ, അപ്രോക്സിമേറ്റ് ഡെയിലി യൂസ് ഓഫ് വാട്ടർ അല്ലെ, ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് അല്ലെ, ഡെയിലി യൂസ് ആണ്. യൂസ് ഓഫ് വാട്ടറും ക്വാണ്ടിറ്റിയും ആണ് കേട്ടോ. ടു ഡ്രിങ്ക്, കുടിക്കാൻ എത്രയാണ്, 2.5 to 3.5 വരെ നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട് അല്ലെ. ടു കുക്ക് ഫുഡ്, എന്താണ് ഭക്ഷണം പാകം ചെയ്യാനാ, 3 liters to 4 liters വരെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ടു വാഷ് വെസൽസ്, പാത്രങ്ങൾ കഴുകാൻ 6 liters to 8 liters വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടു ബാത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്സ്, എന്താണ് കുളിക്കാനും പിന്നെന്താണ് വസ്ത്രങ്ങൾ കഴുകാനും നമ്മൾ 30 liters ഉപയോഗിക്കുന്നുണ്ട്. ഫോർ സാനിറ്റേഷൻ, എന്താണ് ശുചീകരണത്തിന് എന്താണ് 50 liters ഉപയോഗിക്കുന്നുണ്ട്. ഫോർ അതർ പർപ്പസിന് 30 liters. അതർ പർപ്പസ് അതേ മറ്റേ ആവശ്യങ്ങൾക്ക് അല്ലെ. ടോട്ടൽ എത്രയാ, 121.5 to 125.5 വരെ നമ്മൾ എന്താക്കുന്നുണ്ട്, 3 liters വെള്ളം നമ്മൾ ദിവസവും ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. 1 liter എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ കണ്ടില്ലേ.
കമ്പയർ യുവർ ഡെയിലി യൂസ് വിത്ത് ദ യൂസേജ് ഇൻ ദ ഗിവൺ ടേബിൾ. ഈ നൽകിയ ഈ ടേബിളിലെ ഉപയോഗവുമായി നിങ്ങളുടെ ഒരു ദിവസത്തെ ഉപയോഗം എന്താണ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. വി ഹാവ് സീൻ ദ ഡെയിലി യൂസ് ഓഫ് വാട്ടർ, ഹാവിൻ വി? ഓരോ ദിവസവും നമ്മൾ എത്രമാത്രം വെള്ളം ആവശ്യമാണെന്ന് നിങ്ങൾ കണ്ടു അല്ലേ. വി ക്യാൻ കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ യൂസ് ഓഫ് സെർട്ടൈൻ തിങ്സ് ബട്ട് നോട്ട് ദ ഡ്രിങ്കിങ് വാട്ടർ. എന്താണ് ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് നമ്മൾ കണ്ടു അല്ലേ. ചില ഉപയോഗങ്ങൾ നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ, എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് എന്താകാൻ പറ്റില്ല, ജീവിക്കാനാവില്ല അല്ലെ. ചില ഉപയോഗങ്ങൾ എന്താക്കാൻ നമ്മൾ കൺട്രോൾ ചെയ്യാം, പക്ഷെ നമ്മൾ കുടിക്കണം അല്ലെ, കുടിക്കാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ജീവിക്കാൻ കഴിയില്ല. ഇൻക്രീസിംഗ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിംഗ് അവൈലബിലിറ്റി, എന്താണ് കൂടുന്ന ആവശ്യവും പിന്നെ കുറയുന്ന ലഭ്യതയും ആണ് അല്ലെ. അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഇസ് ഡിക്രീസിംഗ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 200 ക്രോർ പീപ്പിൾ ഇൻ ദ വേൾഡ് ഡു നോട്ട് ഹാവ് ആക്സസ് ടു സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ. എന്താണ് പറയുന്നത്, ഈ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഇസ് ഡിക്രീസിംഗ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ പോപ്പുലേഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ, ജനസംഖ്യ വർധനയും പിന്നെന്താണ് ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന്റെ വാട്ടർ പൊല്യൂഷനിലുള്ള തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല എന്താണ് പ്യുർ വാട്ടർ എന്താ ഫ്രഷ് വാട്ടർ നമുക്ക് എന്താ കുറഞ്ഞു വരികയാണ് അല്ലെ. അതായത് പോപ്പുലേഷൻ കൂടുന്നുണ്ട്, പിന്നെ അതുപോലെ എന്താണ് വാട്ടർ പൊല്യൂഷനും കൂടുന്നുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് നമുക്ക് എന്താണ് ഈ ഫ്രഷ് വാട്ടറിന്റെ ലഭ്യത എന്താണ് അവൈലബിലിറ്റി നമുക്ക് കുറഞ്ഞു വരികയാണ് അല്ലെ. നോക്കൂ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 200 ക്രോർ പീപ്പിൾ ഇൻ ദ വേൾഡ് ഡു നോട്ട് ഹാവ് ആക്സസ് ടു സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ. എന്താണ് ഈ ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് എന്താണ് ഫ്രഷ് വാട്ടർ ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. If this situation continues, it is expected that the water shortage will become more severe in the coming years. എന്താ ഇവിടെ പറയുന്നത്, ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ എന്താണ് നമുക്ക് എന്താണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അല്ലെ, ജലക്ഷാമം കൂടുതൽ രൂക്ഷമാവുമെന്ന് കരുതപ്പെടുന്നു. മില്യൻസ് ഓഫ് പീപ്പിൾ ഡൈ ഓൾ ഓവർ ദ വേൾഡ് എവറി ഇയർ ഡ്യൂ ടു ഡിസീസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. എന്താണ് ജലമലിനീകരണം, വാട്ടർ പൊല്യൂഷൻ മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം എന്താണ് മില്യൻസ് ഓഫ് പീപ്പിൾ എന്താണ് മരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അല്ലെ. ദെൻ ഫോർ വാട്ട് പർപ്പസ് ഡു യു യൂസ് ദ വാട്ടർ മോസ്റ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന എന്ത് ആവശ്യത്തിനാണ്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു യൂസ് അപ്രോക്സിമേറ്റ്ലി ഇൻ യുവർ ഹോം പെർ ഡേ? എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി, കണ്ടെത്തി നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലും ടാങ്ക് ഉണ്ടാവില്ലേ ആ വെള്ളത്തിന്റെ. അപ്പൊ നമ്മൾ ആ ടാങ്ക് ഒരു ദിവസം ആ ടാങ്ക് എത്ര ലിറ്റർ ഉണ്ടാന്ന് നോക്കുക. ഇവിടുത്തെ 1000 ലിറ്ററിനാണ്. അപ്പൊ എനിക്ക് എന്താണ് ഒരു ദിവസം രാവിലെ മോട്ടർ അടിച്ചാൽ പിന്നെ പിറ്റേന്ന് രാവിലെ മോട്ടർ അടിക്കേണ്ടി വരിക. അപ്പൊ എനിക്ക് 24 മണിക്കൂറിൽ എത്ര 1000 ലിറ്റർ ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങളതും ഒന്ന് നോക്കുക, ടാങ്കിൽ മോട്ടർ അടിക്കുന്ന എപ്പോഴാണെന്നും എന്താണ് ആ വെള്ളം തീരുന്ന എപ്പോഴാന്നൊക്കെ നോക്കുക. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? ഇനി നോക്കൂ, ഇനി നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ പ്രാധാന്യം എന്താ? നമ്മുടെ ശരീരത്തിന് എന്താണ് ജല വേണം അല്ലേ. സീ ദ അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി, എന്താണ് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ ഏകദേശം അളവും നോക്കൂ. ബ്രെയിനിൽ എത്രയുണ്ട്? 73% വാട്ടർ ഉണ്ട് അല്ലെ. ബ്ലഡിൽ 94% വാട്ടർ ഉണ്ട്. കിഡ്നിയിൽ 79% വാട്ടർ ഉണ്ട്. മസിൽസിൽ 75% വാട്ടർ ഉണ്ട്. ഹാർട്ടിന് 75% വാട്ടർ ഉണ്ട്. ലങ്സിൽ 83% വാട്ടർ. ബോൺസിൽ 31% വാട്ടർ. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് നമ്മുടെ ബോഡിയിൽ ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതൊക്കെ പഠിക്കുക കേട്ടോ. ദെൻ വാട്ടർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി, എന്താ ഇവിടെ പറയുന്നത്, മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണെന്ത്? വാട്ടർ അല്ലെ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫംഗ്ഷൻസ്, എന്താണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താണ് വാട്ടർ ആവശ്യമാണ് അല്ലെ. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താണ് വെള്ളം ആവശ്യമാണ് അല്ലെ. ആണ് അല്ലെ. അപ്പൊ വെള്ളം എന്താണ് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് എന്ത്? വെള്ളം എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ലൈഫ് ഫംഗ്ഷൻസിനും എന്താ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താണ് വെള്ളം എസെൻഷ്യലാണ്, ആവശ്യമാണ് അല്ലെ. വാട്ടർ ഇൻ പ്ലാന്റ്സ്, ഇനി എന്താണ് പ്ലാന്റ്സ് അല്ലെ, ഇതേ മനുഷ്യന്മാരത് പറഞ്ഞു. ഇനി പ്ലാന്റ്സിനും എന്താണ് വാട്ടർ ആവശ്യമാണ് അല്ലെ. എന്താണ് ചെടികളിലും വെള്ളം ആവശ്യമല്ലേ.
പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. എന്താണ്, എന്താ, ചെടികൾക്കും ജലം ആവശ്യമാണ് അല്ലെ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? അപ്പൊ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് ഈ വെള്ളം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്, എന്തെല്ലാം ഫങ്ഷൻസ് ആണ് ഈ വാട്ടർ ഈ പ്ലാന്റ്സ് നിർവഹിക്കുന്നത്? ലുക്ക് അറ്റ് ദ ഇലസ്ട്രേഷൻ, നോക്കൂ ഈ ഇലസ്ട്രേഷൻ നോക്കിയേ, നോക്കൂ ട്രീസിലല്ലേ. എന്താ ഫസ്റ്റ് പറയുന്നത്, ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ് അല്ലെ. ഈ ഫുഡിനെ ഇലകളിൽ നിന്നും മറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സിലേക്ക് എത്തിക്കുന്നത് വാട്ടറാണ് അല്ലെ. ഫോർ ഫോട്ടോസിന്തസിസ്, എന്താണ് ഫോട്ടോസിന്തസിനും ചെയ്യാൻ വേണ്ടി എന്താണ് വാട്ടർ ആവശ്യമാണ് അല്ലെ. ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്, എന്താണ് ഈ അബ്സോർബ് ചെയ്ത മിനറൽസ് ഒക്കെ ഉണ്ടല്ലോ, വേരുകളിലൂടെ അബ്സോർബ് ചെയ്ത മിനറൽസ് ഒക്കെ ഈ ലീവ്സിലേക്ക് എത്തിക്കുന്നത് ഈ വെള്ളമാണ് അല്ലെ. പിന്നെന്താണ്, ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. പിന്നെന്താണ്, ഈ പ്ലാന്റ് ബോഡിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്താണ് ഈ വെള്ളമാണ് അല്ലെ. സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിനും ഈ വെള്ളം ആവശ്യമാണ്. ഓക്കെ, ദെൻ ഓൾ ലിവിംഗ് ബീങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ് അല്ലെ. അപ്പൊ എല്ലാ എന്താണ് ലിവിംഗ് ബീങ്സിനും എല്ലാ ജീവികൾക്കും എന്താണ് നമ്മുടെ ലൈഫ് ഫങ്ഷൻസ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് എന്താണ് വെള്ളം ആവശ്യമാണ് അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവർക്കും വെള്ളം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാ ലിവിംഗ് ബീങ്സിനും എന്താണ് വെള്ളം ആവശ്യമാണ് കേട്ടോ. ഇനി കളർ ആൻഡ് ഷേപ്പ്, എന്താണ് ഇവിടെ പറയുന്നത്, കളർ ആൻഡ് ഷേപ്പ് എന്താണ് നിറവും ആകൃതിയാണ് അല്ലെ. എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ സോ ഇറ്റ് മസ്റ്റ് ബി പ്യുർ വാട്ടർ. എന്താണ്, നിറവും മണവും ഇല്ല, എന്താണ് കളറും ഇല്ല, ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല് അല്ലെ, സ്മെല്ലും ഇല്ല അല്ലെ. അപ്പോൾ എന്താണ്, ഇറ്റ് മസ്റ്റ് ബി പ്യുർ വാട്ടർ. അപ്പൊ എന്തായിരിക്കും, നല്ല പ്യുർ വാട്ടർ ആയിരിക്കും അല്ലെ. അപ്പൊ പ്യുർ വാട്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അതിന് കളറും ഉണ്ടാവില്ല, സ്മെല്ലും ഉണ്ടാവില്ല അല്ലെ. അതങ്ങനെയാണെങ്കിൽ അത് പ്യുർ വാട്ടർ ആയിരിക്കും. നോക്കൂ, ഡിഡ് യു നോട്ടീസ് ദ ചൈൽഡ്സ് ഒപ്പീനിയൻ, കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചോ. ഡു യു അഗ്രി വിത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ. സം ഇൻഫർമേഷൻ ഫ്രം വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഈസ് ഗിവൺ ബിലോ. എന്താണ്, നമുക്ക് വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ടാണ് കേട്ടോ, ക്വാളിറ്റി വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ടാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ചില വിവരങ്ങളാണ് താഴെ തന്നത്. നോക്കൂ, ടെസ്റ്റഡ് ഫാക്ടർ, പരിശോധിച്ച ഫാക്ടർ ഏതാന്ന് നോക്കുക. പ്രസൻസ്, അതിലുള്ള എന്താന്ന് നോക്കുക. കളറ്, നോ. ഓർഡർ, നോ. ബാക്ടീരിയ, യെസ്. എന്താണ്, നിറം ഇല്ല, പിന്നെ മണമില്ല, ബാക്ടീരിയ ഉണ്ട് അല്ലേ. അങ്ങനെ ആവുമ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ ലൈക്ക് ദിസ്, ഇത്തരത്തിൽ ജലം വെള്ളം പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ഡിസ്കസ് ചെയ്യാം. ദെൻ റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് പ്യുർ വാട്ടർ, ശുദ്ധജലത്തിന്റെ നിർവചനം ഒന്ന് എഴുതി നോക്കിയേ. അപ്പൊ എന്താ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഡസ് നോട്ട്, വാട്ടർ ഡസ് നോട്ട് ഹാവ് കളർ ആൻഡ് ഓർ ഓർഡർ അല്ലേ. ഇറ്റ് മസ്റ്റ് ബി എ പ്യുർ വാട്ടർ അല്ലേ. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ വാട്ടർ യു ആർ ഡ്രിങ്കിംഗ് ഈസ് ക്ലീൻ, ടേക്ക് എ സാമ്പിൾ ഓഫ് ദ വാട്ടർ ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ടു ഗെറ്റ് എ ടെസ്റ്റ് റിപ്പോർട്ട്. എന്താ അവിടെ പറയുന്നത് നോക്ക്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, നിങ്ങൾ എവിടുന്നാണ്, കിണറുന്നാണെങ്കിൽ കിണറുന്ന് കുടിക്കുന്ന വെള്ളം അല്ലേ. ചിലർ പൈപ്പ് ജലനിധിന്റെ ഒക്കെ പറയുമല്ലേ, അപ്പം അതിൽ നിന്നൊക്കെ കുടിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ആ വെള്ളം നമുക്ക് എന്താണ് പ്യുവറാണോന്ന് അറിയണ്ടേ, അതിന് നിങ്ങൾ എന്താണ് ആ വെള്ളം എന്താണ് പ്യുവറാണെന്ന് പറയാൻ, ഫ്രഷ് വാട്ടർ ആണോന്ന് അറിയാന് വെള്ളത്തിന്റെ സാമ്പിൾ എന്താക്കുക, നിങ്ങളുടെ പരിസരത്തെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബ് ഉണ്ടാവും, അവിടെ എത്തിച്ചാൽ എന്താണ് പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കുടിക്കുന്ന വെള്ളം നല്ലതാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും കേട്ടോ. ഡസ് വാട്ടർ ഹാവ് എ ഷേപ്പ്, ഇനി നോക്കൂ, ജലത്തിന്റെ ഷേപ്പ് ഉണ്ടോ, ആകൃതി ഉണ്ടോ. ഇനി ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ഷേപ്പോ, ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഈ പാത്രത്തിന്റെ ഷേപ്പ്, ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഈ പാത്രത്തിന്റെ ഷേപ്പ് അല്ലെ, ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇത് ഈ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ ടേക്ക് വാട്ടർ ഇൻ കണ്ടെയ്നേഴ്സ് ഓഫ് വേരിയസ് ഷേപ്സ് അല്ലെ. അപ്പൊ പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളം എടുക്കൂ. ഈസ് ദർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പൊ ഈ വെള്ളത്തിന്റെ ആകൃതിയും പാത്രത്തിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ഇൻ ഈച്ച് കണ്ടെയ്നർ ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. ഓരോ പാത്രത്തിലെയും വെള്ളത്തിന്റെ ആകൃതി നിരീക്ഷിച്ച് എന്താ നിങ്ങളെ ബുക്കിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഓരോ പാത്രത്തിന്റെയും വെള്ളത്തിന്റെ ആകൃതി എന്താക്കുക, നിരീക്ഷിച്ച് നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ബുക്കിൽ എഴുതുക കേട്ടോ. ദെൻ സിങ്ക് ഓർ ഫ്ലോട്ട്, എന്താ സിങ്ക് പറഞ്ഞാല് മുങ്ങിക്കിടക്കുന്നത് അല്ലെ, ഫ്ലോട്ട് പറഞ്ഞാലോ പൊങ്ങിക്കിടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വെള്ളത്തിലിട്ടാല് എന്തൊക്കെ സാധനങ്ങളാണ് മുങ്ങിക്കിടക്കുക, സിങ്ക് ചെയ്യല്, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് പൊങ്ങിക്കിടക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഒരു
സ്റ്റീലിന്റെ സ്പൂണ് വെള്ളത്തിലേക്ക് എടുത്തിട്ട് വെക്കും, ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ താഴ്ന്നു പോലെ കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ. ബക്കറ്റിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു സ്പൂൺ അതിലിട്ട് വെക്കുക. അപ്പോൾ എന്താ സ്റ്റീലിന്റെ സ്പൂണ്, അപ്പോൾ അതെന്താക്കും, മുങ്ങിപ്പോവോ, സിങ്ക് ആവും അല്ലേ. ഇനി നിങ്ങളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പൂൺ എടുക്കുക, എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ. അപ്പോൾ എന്താ മുങ്ങിപ്പോകുന്നുണ്ടോ, ഇല്ല, അത് ഫ്ലോട്ട് പൊങ്ങിക്കിടക്കൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒബ്സർവ് ദ പിക്ചർ, ഈ ചിത്രം നോക്കിയേ, എന്താണ് ഇവർ കളിക്കുകയാണ് അല്ലേ, പേപ്പർ ബോർഡിനോടാണ് അല്ലേ. ഡിഡ് യു സീ ദ പേപ്പർ ബോർഡ് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ, നിങ്ങൾ കണ്ടു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ പേപ്പർ ബോട്ട് കണ്ടല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജെക്ട് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ, അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക, ഫ്ലോട്ട് ചെയ്യുക. Can you guess? ഫ്ലോട്ട് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുക കേട്ടോ. Can you guess? നിങ്ങൾ ഊഹ എഴുതാൻ പറഞ്ഞിരിക്കുക. Check whether the guesses are correct and mark your findings in the table. നിങ്ങൾ ഗസ് കറക്റ്റ് ആണെങ്കിൽ ഫൈൻഡിങ്സ് ഇവിടെ കറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ. സ്റ്റോൺ, കല്ല് എന്താണ്, പൊങ്ങിക്കിടക്കുക അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കൂലേ. സിങ്ക് ആണോ ഫ്ലോട്ട് ആണോ, സ്റ്റോൺ സിങ്ക് ആണ് അല്ലേ. ഫൈൻഡിങ്സ് സിങ്ക് അല്ലേ, ശരിയാണ് ചിങ്ങളെ. ഇനി ബലൂൺ എന്താ ഗസ്, ഫ്ലോട്ട് ആണ് അല്ലേ, കറക്റ്റ്. കോയിൻ സിങ്ക് ആണ്, അപ്പൊ ടിക്കിട് അല്ലേ. വുഡ് പീസ്, നിങ്ങളെ ഗസ് നിങ്ങൾ എഴുതുക, ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്, നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി വുഡ് പീസ് എന്താണ്, വുഡ് പീസ് ഫ്ലോട്ട് ആണ് അല്ലേ. അപ്പൊ ടിക്ക്. ക്യാംഫർ പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക് എന്താ സിങ്ക് ആണോ ഫ്ലോട്ട് ആണോ. ഇവിടെ ക്യാംഫർ പറഞ്ഞില്ല, ക്യാംഫർ ഫ്ലോട്ട് ആട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ഫ്ലോട്ട്. അയൺ നെയിൽ ഇരുമ്പാണി, അതെന്താണ് സിങ്ക് ആണ് അല്ലേ. ലീഫ് അത് എന്താണ് ഫ്ലോട്ട് ആണ് അല്ലേ. പിന്നെ വാക്സ് മെഴുകോ, മെഴുക് എന്താണ് ഫ്ലോട്ട് അല്ലേ. ഐസ് എന്താണ്, ഐസും ഫ്ലോട്ട് ആണ് അല്ലേ, പൊങ്ങിക്കിടക്കും അല്ലേ, വെള്ളത്തിലിട്ട് വെക്കുക അപ്പൊ പൊങ്ങിക്കിടക്കുന്ന കാണാം അല്ലേ. അപ്പോ നിങ്ങളെ ഫൈൻഡിങ്സ് അവിടെ എഴുതുക കേട്ടോ. വി ഓഫൺ യൂട്ടിലൈസ് ദ എബിലിറ്റി ഓഫ് ഒബ്ജക്ട്സ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ, ഡോണ്ട് വി. റൈറ്റിംഗ് സം എക്സാമ്പിൾസ് ഫോർ സച്ച് സിറ്റുവേഷൻസ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അത്ര ചില സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാ പറയും. റാഫ്റ്റിംഗ് അല്ലെ, ഈ ചങ്ങാടത്തിലുള്ള യാത്ര, പിന്നെ ബോട്ടിലൂടെയുള്ള കപ്പലിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒക്കെ എന്താ പൊങ്ങിക്കിടക്കുന്നതിൽ നമ്മൾ എന്താണ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ എന്താ നിങ്ങൾക്ക് അറിയുന്നത് എഴുതുക കേട്ടോ. സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ, എന്താണ് ലയിക്കുന്നവയും ലയിക്കാത്തവയും ഉണ്ട് അല്ലെ. സോലുബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സോലുബിൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു പഞ്ചസാര വെള്ളത്തിലെടുത്ത് നന്നായി ഇളക്കിയാല് അതിന് പഞ്ചസാര കാണുമോ, മൊത്തം ഇളക്കിയാൽ കാണുമോ, ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്, ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുകയാണ് അല്ലെ, അതാണ് എന്ത് സോലുബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോലി ഉപ്പാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇളക്കിയാൽ എന്താ പിന്നെ കാണൂല അല്ലെ. അപ്പൊ വെള്ളത്തിൽ അത് എന്താണ് അലിഞ്ഞു ചേരുന്നുണ്ട് അല്ലെ, അതിനെയാണ് എന്ത് സോലുബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇൻസോലുബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ മണല് സാൻഡ് എടുക്കുക, സാൻഡ് വെള്ളത്തിലിട്ടൊന്ന് ഇളക്കി നോക്കൂ, എന്താ സംഭവിക്കുക, അതിൽ തന്നെ ഉണ്ടാവില്ല, നമ്മൾ ആ മണല് അപ്പുറത്ത് അതേപടി നമ്മൾ കാണൂ അല്ലെ. അപ്പൊ അതെന്താണ്, അതില് അലിഞ്ഞു ചേരുന്നില്ല, അതുകൊണ്ട് അതിനെന്താ പറയാ, ഇൻസോലുബിൾ എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പൊ സോലുബിൾ എന്താന്ന് മനസ്സിലായോ, അതുപോലെ ഇൻസോലുബിൾ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഇനി ഇവിടെ നോക്കും. ബ്രദർ, ക്യാൻ യു മേക്ക് സം ലെമൺ ജ്യൂസ് ഫോർ മീ, ചേട്ടാ എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത് അല്ലെ. ഇറ്റ് സിമ്പിൾ, ചേട്ടൻ പറയുകയാണല്ലേ, ഇറ്റ് സിമ്പിൾ, എന്താണ്, സ്ക്യൂസ് എ ലെമൺ ഇൻ ടു വാട്ടർ, ആഡ് സം ഷുഗർ ആൻഡ് മിക്സ് ലെമൺ ജ്യൂസ് ഈസ് റെഡി. വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക, അപ്പൊ നാരങ്ങ വെള്ളം റെഡി എന്ന് പറഞ്ഞല്ലേ. വേർ ഡിഡ് ദ ഷുഗർ ഗോ, അപ്പൊ പഞ്ചസാര എവിടെ പോയി, അപ്പൊ പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോ അതിൽ പഞ്ചസാര കാണുമോ. ഇറ്റ് കെ നോട്ട് ബി സീൻ, അല്ലേ. പഞ്ചസാര എന്താണ്, ദ ഷുഗർ ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, എന്താണ് പഞ്ചസാര വെള്ളത്തിൽ എന്താണ് ഡിസോൾവ് ചെയ്തത് കൊണ്ട് എന്താണ് കാണാൻ കഴിയാത്ത, അല്ലെ, വെള്ളത്തിലേക്ക് എന്താണ് ലയിച്ചു ചേർന്നത് കൊണ്ടാണ് എന്ത് നമുക്ക് കാണാൻ കഴിയാത്തതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ രുചി നമുക്ക് അറിയാൻ കഴിയും അല്ലേ, പക്ഷെ കാണില്ല. ഡു ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ, എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ഡിസോൾവ് ആവുമോ, വെള്ളത്തിൽ ലയിക്കുമോ. How do we find substances that do not dissolve in water? വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? Shall we do an experiment using the following items? താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ, നോക്കൂ. ഷുഗർ, സോൾട്ട്, വിനേഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജന്റ്, കരസിൻ, കോക്കനട്ട് ഓയിൽ, വാക്സ്, ക്യാംഫർ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇതൊക്കെ വെച്ചിട്ട് എന്താണ്, വിച്ച് ഓഫ് ദ അബോവ് സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ വാട്ടർ, മുകളിൽ കൊടുത്ത വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്. ഷുഗർ ഡിസോൾവ് ആവും അല്ലെ, സോൾട്ട് ഡിസോൾവ് ആവും, വിനേഗർ ഡിസോൾവ് ആവും, പിന്നെ ബേക്കിംഗ് സോഡ, ഡിറ്റർജന്റ്, ഇതെല്ലാം എന്താണ്
ഡിസോൾവ് ആവും, കരസീനാവുമോ? ഇല്ല അല്ലേ. കോക്കനട്ട് ഓയിൽ ആവുമോ? അതും മുകളിൽ പൊങ്ങിക്കിടക്കും അല്ലേ. വാക്സ്, കാംഫർ ഇല്ല, പിന്നെ കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ. അപ്പൊ ഡിസോൾവ് ആവുന്നത് ഏതൊക്കെയാന്നുള്ളത് എഴുതുക. ആർ ദർ എനി സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? എന്താണ്, വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ റൈറ്റ് യുവർ ഗസ് ഊഹ എഴുതുക. കണ്ടക്ട് ദ എക്സ്പെരിമെന്റ് ആൻഡ് ലിസ്റ്റ് യുവർ ഫൈൻഡിങ്സ്. എന്താണ് സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പൊ അതിന് നോക്കി ഇതിൽ എഴുതുക കേട്ടോ. ഡിസോൾവ് ആവുന്ന ഏതൊക്കെയാണെന്നുള്ള ഷുഗർ, സോൾട്ട്, പിന്നെന്താണ് ഉള്ളതൊക്കെ എഴുതുക. അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്താണ്, ഷുഗർ, പിന്നെ സോൾട്ട്, വിനേഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജന്റ്, പിന്നെ വാക്സ്, കാംഫർ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെയാണ് എന്ത് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത് കേട്ടോ, ലയിക്കുന്നത്. ഇനി സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ഏതൊക്കെയാണ്? ഡിസോൾവ് ചെയ്യാത്ത വാക്സ് അല്ലെ, മണ്ണെണ്ണ, അല്ല സോറി, വാക്സ് പറഞ്ഞാൽ മെഴുകി അല്ലെ, പിന്നെ കരസിൻ മണ്ണെണ്ണ അല്ലെ, പിന്നെ കോക്കനട്ട് ഓയിൽ അല്ലെ, വെളിച്ചെണ്ണ അല്ലെ, ഇതൊന്നും എന്താണ് ഡിസോൾവ് ആവൂല. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ദെൻ യു ഹാവ് സീൻ that some solids and liquids dissolve in water. അപ്പൊ നിങ്ങൾ കണ്ടു എന്ത്, ചില സോളിഡ്സും ചില ലിക്വിഡ്സും എന്താണ് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത് നിങ്ങൾ കണ്ടു അല്ലെ. ഡു ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ? അപ്പൊ ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ആവുമോ? ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ആവുമോ? ലുക്ക് അറ്റ് ദ പിക്ചർ, ക്യാൻ യു ഗസ്? എന്താണ് ഊഹിക്കുക. പിന്നെ ലുക്ക് അറ്റ് ദ പിക്ചർ, ഈ പിക്ചർ ശ്രദ്ധിച്ചേ. എന്താണ് ഈ പിക്ചറിൽ? അക്വേറിയം ആണ് അല്ലേ. വേർ ഡു ദ ഫിഷസ് ഇൻ ദ അക്വേറിയം ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? അപ്പൊ അക്വേറിയത്തിലുള്ള ഈ മീനുകൾക്ക്, ഫിഷസിനൊക്കെ എവിടെ നിന്നാണ് ഈ ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടുന്നത്? അതിന്റെ വെള്ളത്തിൽ തന്നെ അല്ലെ, വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട് അല്ലെ. ഹാവ് യു സീൻ ദ ബബിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സോഡ ബോട്ടിൽ വെൻ യു ഓപ്പൺ ഇറ്റ്? ഹൗ ഈസ് സോഡ വാട്ടർ മെയ്ഡ്? അപ്പൊ സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? സോഡ വാട്ടർ ഈസ് മെയ്ഡ് ബൈ ഡിസോൾവിംഗ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. ദ ബബിൾസ് ആർ കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വെൻ ദ സോഡ ബോട്ടിൽ ഈസ് ഓപ്പൺഡ്. എന്താണ്, വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലയിപ്പിച്ചാണ് എന്ത് സോഡ ഉണ്ടാക്കുന്നത് അല്ലെ. വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലയിപ്പിച്ചാണ് എന്ത് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്നുള്ള ഗ്യാസ് എന്താണ് റിലീസ് ആവുന്നത് കൊണ്ടാണ് എന്ത് ഈ ബബിൾസ്, കുമിളകൾ ഇങ്ങനെ വരുന്നത്. വാട്ട് വാസ് ഡിസോൾവ് വെൻ ദ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്? ഈ ലെമൺ ജ്യൂസ്, നാരങ്ങാ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് അതിൽ ലയിച്ചു ചേർന്നത്? വേർ ഡിഡ് ദേ ഡിസോൾവ് ഇൻ? ഇവ ഏതിലാണ് ലയിച്ചത്? നാരങ്ങാ വെള്ളം ഇതാക്കിയപ്പം പഞ്ചസാര അതിൽ ലയിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് എന്താണ്, അത് ഏതിലാണ്, എന്തിനാ ലയിച്ചത്? ആ വെള്ളത്തിലാണ് ലയിച്ചത് അല്ലെ. അപ്പൊ നോക്കൂ, എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കോൾഡ് എ സൊല്യൂട്ട്. എന്താണ് പറയുന്നത്? ഈ ഡിസോൾവ് ആവുന്ന സബ്സ്റ്റൻസിനെ സൊല്യൂട്ട് എന്ന് പറയും. ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ്സ് ഈസ് കോൾഡ് എ സോൾവെന്റ്. എന്തിലാണോ ഈ ലയിച്ചു ചേർന്നത്, എന്തിലാണോ ഡിസോൾവ് ചെയ്തത്, അത് സോൾവെന്റ്. ഓക്കെ, എ സൊല്യൂഷൻ ഇസ് ഫോംഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ്. എന്താണ് ആ വസ്തു, എന്താണ് ഇപ്പം സൊല്യൂട്ട് ഇപ്പൊ സോൾവെന്റിൽ ലയിച്ചു ചേർന്നപ്പോ കിട്ടിയ ആ പുതിയ ആദ്യനെയാണിത് സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലയിച്ചുണ്ടാകുന്നതാണിത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, ഇപ്പൊ നാരങ്ങ വെള്ളം കലക്കി, വേണ്ട നമുക്ക് പഞ്ചസാര വെള്ളം കലക്കി, പഞ്ചസാര വെള്ളവും. ഓക്കെ, അപ്പൊ എന്താണ് സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഈസ് കോൾഡ് എ സൊല്യൂട്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെ പഞ്ചസാര എന്താണ് വെള്ളത്തിൽ ലയിക്കുകയാണ് അല്ലെ. അപ്പൊ അതിൽ കാണാത്ത വസ്തു ഏതാണ്? പഞ്ചസാര അല്ലെ, അത് സൊല്യൂട്ടാണ് കേട്ടോ. എന്ത് സാധനമാണോ ഡിസോൾവ് ആയത് അതിനെയാണ് സൊല്യൂട്ട്. അപ്പൊ പഞ്ചസാരയാണ് ഇവിടെ എന്ത് സൊല്യൂട്ടായി വരുന്നത്. ഇനി ദ സബ്സ്റ്റൻസ് വെച്ച് ഡിസോൾവ് ഈസ് കോൾഡ് എ സോൾവെന്റ്. ഇനി എന്തിലാണോ ഈ പഞ്ചസാര ലയിച്ചത്, ഈ ഡിസോൾവ് ആയത്, ആ വാട്ടറിന് അല്ലെ. അപ്പൊ വാട്ടർ ആണ് എന്ത് അവിടെ പറയുന്നത്, സോൾവെന്റ്. അപ്പൊ പഞ്ചസാര സൊല്യൂട്ടും വാട്ടർ എന്താണ് സോൾവെന്റും ആണ് കേട്ടോ. ഇനി എന്താണ് ഇത് സോൾവെന്റും സൊല്യൂട്ടും മിക്സ് ആയി വന്നല്ലോ, ഒരു പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേർന്നപ്പോ പഞ്ചസാര വെള്ളമായല്ലോ, അതിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ പഞ്ചസാര വെള്ളത്തിനാണ് എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. ഓക്കെ, മനസ്സിലായി അല്ലേ. അപ്പൊ സൊല്യൂട്ടാണ് പഞ്ചസാര, സോൾവെന്റ് ആണ് എന്ത് വെള്ളം, പിന്നെ സൊല്യൂഷൻ ആണ് എന്ത് പഞ്ചസാര വെള്ളം. ഓക്കെ, ദെൻ ലിസ്റ്റ് ദ സൊല്യൂഷൻ, സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇൻ വിച്ച് ഓഫ് ദ ഇൻ ഈച്ച് ഓഫ് ദ പ്രീവിയസ് ആക്ടിവിറ്റി. എന്താണ് പറയുന്നത്, ഈ സൊല്യൂഷൻ ഇപ്പൊ മുകളിൽ ചെയ്തിരിക്കുന്ന ഈ
സോ ഇതേ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഓരോന്നിനും എന്താണ് സൊല്യൂട്ട് ഏതാ, സോൾവെന്റ് ഏതാ, അതേപോലെ സൊല്യൂഷൻ എന്താണെന്നും എന്താണ് എന്നിവ നിങ്ങൾ ടേബിളിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷനിൽ സൊല്യൂട്ട് എന്താണ്, ഷുഗർ അല്ലേ. സോൾവെന്റ് എന്താ, വാട്ടർ അല്ലേ. ഇനി സോഡയിലോ കാർബൺ ഡയോക്സൈഡും എന്താണ് ഇത് എന്താണ് വരുന്നത്, സൊല്യൂട്ട് എന്താണ് കാർബൺ ഡയോക്സൈഡ് അല്ലേ, സോൾവെന്റ് വാട്ടർ അല്ലേ. ഈ സോൾട്ട് സൊല്യൂഷനിൽ സൊല്യൂട്ട് സോൾട്ട്, എന്താ സോൾവെന്റ് എന്താണ് വാട്ടർ അല്ലേ. വിനേഗർ സൊല്യൂഷനിൽ സൊല്യൂട്ട് എന്താണ് വിനേഗർ, സോൾവെന്റ് വാട്ടർ. ഈ ബേക്കിംഗ് സോഡ സൊല്യൂഷനിലോ സൊല്യൂട്ട് ബേക്കിംഗ് സോഡയും സോൾവെന്റ് വാട്ടറും. ഓക്കെ, ഫൈൻഡ് മോർ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് എക്സ്പാൻഡ് ദ ടേബിൾ. എന്താണ് കുറച്ചും കൂടി സബ്സ്റ്റൻസ് ഈ വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ടേബിൾ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദ സ്റ്റിക്ക്. ഈ ചക്കപ്പശ, ജാക്ക് ഫ്രൂട്ടിന്റെ ഗമറുക, ചക്കപ്പശ, ടാർ എന്നിവ പറ്റി പിടിച്ചാൽ എങ്ങനെയാണ് നമ്മൾ നീക്കം ചെയ്യാറുള്ളത്? പച്ചവെള്ളത്തിനോട് നമ്മൾ കഴുകിയാലോ, വെള്ളത്തിനോട് കഴുകിയാൽ നമ്മൾ പോവോ? ഇല്ല അല്ലെ. ഒന്നെങ്കിൽ എന്താണ് വെളിച്ചെണ്ണാക്കും അല്ലെ, കോക്കനട്ട് ഓയിലാക്കും, അല്ലെങ്കിൽ എന്താ കരസിനാക്കും അല്ലെ. അങ്ങനെ ആക്കിയാൽ എന്താണ് ഈ ജാക്ക് ഫ്രൂട്ട് ഗമ്മും അതുപോലെ ടാറൊക്കെ പോയി കിട്ടും അല്ലെ. അധികം കരസിൻ തന്നെ മണ്ണെണ്ണ വെച്ചാണ് നമ്മൾ കഴുകി കളയാറുള്ളത് അല്ലെ. വൈ കാൻ ദീസ് ബി വാഷ്ഡ് ഓഫ് വിത്ത് വാട്ടർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകി കളയാനാവാത്തത്? Why can't this be washed off with water? What is the best way to remove ballpoint pen ink on clothes? പിന്നെ ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം? Are the substances soluble in water, soluble in kerosene and coconut oil too? എന്താണ് വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ? അപ്പൊ എന്താണ് ഇവിടെയൊക്കെ എന്താണ് ഈ കരസീനിലും കോക്കനട്ട് ഓയിലിലും ഒക്കെ ഈ ബോൾ പോയിന്റ് പെന്നിന്റെയോ ടാറിന്റെയോ ജാക്ക് ഫ്രൂട്ട് ഗമ്മിന്റെ ഒക്കെ എന്താണ് ഡിസോൾവ് ആവും അല്ലെ. പക്ഷെ വെള്ളത്തിലാവൂല, ആവോ? ഇല്ല അല്ലെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ ലയിക്കുന്ന, വെള്ളത്തിൽ ഡിസോൾവ് ആവുന്ന ഈ വസ്തുക്കള് ഈ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലയിക്കുമോ? ഇല്ല ഇല്ലേ. നോ. ഇനി ലെറ്റ്സ് എക്സ്പെരിമെന്റ്. എന്താണ് നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഇതൊന്ന് നോക്കാം നമുക്ക്. സോൾവെന്റ് എന്തൊക്കെയാ? വാട്ടർ, കരസിന്, കോക്കനട്ട് ഓയിൽ, സൊല്യൂട്ട്, ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, കാംഫർ ആണ് അല്ലെ. അപ്പൊ വാട്ടറിൽ ഷുഗർ സൊല്യൂട്ട് എന്താണ് ഡിസോൾവ് ആവുക, ആവും, സോൾട്ടും ആവും, പിന്നെ ബേക്കിംഗ് സോഡയും ആവും, കോപ്പർ സൾഫേറ്റും ആവും, കാംഫർ ഒക്കെ എന്താണ് വാട്ടറിൽ ഡിസോൾവ് ആവും അല്ലെ. കരസീൻ എന്താണ്, കരസീനിൽ ഷുഗർ ആവുമോ? ഇന്നോ. സോൾട്ടും കരസീനിൽ ഡിസോൾവ് ആവൂല അല്ലെ. ബേക്കിംഗ് സോഡയും കരസീനിൽ ഡിസോൾവ് ആവൂല. കോപ്പർ സൾഫേറ്റ് എന്താണ് കരസീനിൽ ഡിസോൾവ് ആവൂല. കാംഫർ ആവും, ഡിസോൾവ് ആവൂലേ. ദെൻ കോക്കനട്ട് ഓയിൽ, ഷുഗർ, കോക്കനട്ട് ഓയിലിൽ ഷുഗർ ഡിസോൾവ് ആവില്ല, സോൾട്ടും ഡിസോൾവ് ആവൂല അല്ലെ, ബേക്കിംഗ് സോഡയും ഡിസോൾവ് ആവില്ല, കോപ്പർ സൾഫേറ്റും ഡിസോൾവ് ആവൂല അല്ലെ. പിന്നെ കാംഫർ കോക്കനട്ട് ഓയിലിൽ എന്താണ് ഡിസോൾവ് ആവും. ഓക്കെ, ദെൻ അനലൈസ് ദ കംപ്ലീറ്റഡ് ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ്സ്. ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്ക, ആ എന്താ ടേബിൾ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നോക്കുക. വാട്ടർ ഹാസ് എബിലിറ്റി ടു ഡിസോൾവ് മെനി സബ്സ്റ്റൻസ് അല്ലെ. എന്താണ് വെള്ളത്തിൽ ഒരുപാട് സാധനങ്ങൾ എന്താണ് ഡിസോൾവ് ആവാനുള്ള കഴിവ് വെള്ളത്തിലുണ്ട് അല്ലെ. ഉണ്ടോ? വെള്ളത്തിൽ നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലെ. ഹെൻസ് വാട്ടർ ഇസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെ. അതിനാൽ വെള്ളത്തെ എന്താണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. അപ്പൊ വെള്ളത്തിൽ ഒരുപാട് ഇപ്പൊ കണ്ടത് എന്താണ് സോൾട്ട് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും കാംഫർ ആണെങ്കിലും ബേക്കിംഗ് സോഡ ആണെങ്കിലും കോപ്പർ സൾഫേറ്റ് ഒക്കെ ആണെങ്കിലും എന്താണ് ഇതിൽ ഡിസോൾവ് ആവുന്നുണ്ട്, വാട്ടറിൽ എന്താണ് ഡിസോൾവ് ആവുന്നുണ്ട് അല്ലെ. അപ്പം വെള്ളത്തിൽ എന്താണ് ഈ നിരവധി വസ്തുക്കളെ ഡിസോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ. അതിനാൽ ഈ വാട്ടറിന് എന്താണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ യൂണിവേഴ്സൽ സോൾവെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, വാട്ടർ കേട്ടോ. Write more examples that take advantage of the dissolving capacity of water. വെള്ളത്തിന്റെ ഈ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടു വാഷ് ക്ലോത്ത്സ് അല്ലെ, വസ്ത്രങ്ങൾ അലക്കാം, കുക്കിംഗ്, ബാത്തിങ് ഇതൊക്കെ പറ്റൂ അല്ലെ. ഡു ദ ഫോളോയിങ് എക്സ്പെരിമെന്റ് യൂസിംഗ് വാട്ടർ, ഷുഗർ ആൻഡ് ഇങ്ക്.
വെള്ളം, പഞ്ചസാര, മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷണം ചെയ്തു നോക്കാം. സിറ്റുവേഷൻ വൺ ഇതാണ് കേട്ടോ. ഇതാണ്, ടേക്ക് വാട്ടർ ഇൻ ടു ഗ്ലാസസ് ആൻഡ് മിക്സ് ഷുഗർ ഗ്രെയിൻസ് ഇൻ വൺ ആൻഡ് പൗഡേർഡ് ഷുഗർ ഇൻ ദ അതർ. എന്താണ്, രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ എന്താണ് പൊടിച്ച പഞ്ചസാരയും ഒന്ന് ലയിപ്പിച്ച് ചേർക്കൂ. ഏതാ വേഗലിയ ആ പൊടിച്ചത് അല്ലേ. സിറ്റുവേഷൻ ടു നോക്കൂ. ടേക്ക് ടു ഗ്ലാസ് ഓഫ് വാട്ടർ, രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക. ഡിസോൾവ് ഷുഗർ ഇൻ ദ ഫസ്റ്റ് ഗ്ലാസ് വിത്ത് സ്റ്റിറിംഗ് ആൻഡ് ഡിസോൾവ് ദ ഷുഗർ ഇൻ സെക്കൻഡ് ഗ്ലാസ് വിത്തൌട്ട് സ്റ്റിറിംഗ്. എന്താണ്, രണ്ട് ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തെ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ച് നോക്കൂ. ഏതാ വേഗം ഇളക്കുന്നത് അല്ലേ. സിറ്റുവേഷൻ മൂന്ന്, ടേക്ക് ഹോട്ട് വാട്ടർ ഇൻ വൺ ഗ്ലാസ്, കോൾഡ് വാട്ടർ ഇൻ അനദർ ഗ്ലാസ് ആൻഡ് മിക്സ് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻ ഈച്ച്. എന്താണ്, ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് ഒരു തുള്ളി മഷി ഒന്ന് ലയിപ്പിച്ച് നോക്കിയേ. എന്താണ്, ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് എന്താക്കുക, ഒരു തുള്ളി മഷി അതിൽ ലയിപ്പിച്ച് നോക്കുക. ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ആൻഡ് ഇങ്ക് ഡിസോൾവ്? പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിന്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, എന്താണ് ഒരു ചൂട് ഹോട്ട് വാട്ടറിൽ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ എടുക്കുക, കോൾഡ് വാട്ടർ എടുക്കുക അല്ലെ. എന്നിട്ട് എന്താക്കുക, ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ മറ്റേ ഗ്ലാസ് കോൾഡ് വാട്ടർ, എന്നിട്ട് എന്താക്കുക, ഒരു തുള്ളി മഷി രണ്ടിലും ഒന്ന് ഇട്ട് നോക്കുക. അപ്പൊ ഇതില് ഏതാണ് സ്പീഡിൽ ലയിക്കുക, ഡിസോൾവ് ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിന്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Find out and write down the factors that affect the speed of dissolution of substances. വസ്തുക്കളുടെ ഈ സ്പീഡ്, ഈ ലൈൻ ഡിസോൾവ് ആവുന്ന സ്പീഡ് ഉണ്ടല്ലോ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Then, വാട്ടർ ഇൻ മെനി ഫോംസ്. എന്താണ്, ജലം പല രൂപത്തിലുണ്ട് അല്ലെ. വെള്ളം എന്താണ്, ജലം പല രൂപത്തിലുണ്ട്. നോക്കൂ, ഇതെന്താണ് അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.